നമസ്കാരം എല്ലാവർക്കും ഈസി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് സ്വാഗതം നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനെ പഠിക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഡാമ്പിംഗ് ടോർക്കിനെ കുറിച്ച് പറയാം ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് അപ്പോൾ എയർ ഫ്രിക്ഷൻ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് സാധാരണ പറഞ്ഞായിരുന്നു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെയാണ് ഉള്ളത് നമ്മുടെ പോയിൻ്റർ ഉണ്ട് സ്കെയിൽ ഉണ്ട് മൂവിങ് മെക്കാനിസം ഉണ്ട് അപ്പോൾ ആ ഒരു ഡാമ്പിംഗ് മെത്തേഡിനും ഇതേപോലെ പോയിൻ്റർ സ്കെയിൽ ആ ഒരു മൂവിങ് മെക്കാനിസം ഉണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡാമ്പിംഗ് ചെയ്യുന്നത് ഡാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ് ടു സ്റ്റോപ്പ് ഓസിലേഷൻ അപ്പോൾ എങ്ങനെയാണ് ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നോക്കുക ആ ഒരു പോയിൻ്ററിൻ്റെ എൻഡിൽ ഒരു സ്പിൻഡിൽ വെച്ചിട്ട് ആ സ്പിൻഡിൽ വഴി ഒരു പിസ്റ്റൺ കണക്ട് ചെയ്തേക്കുവാണ് ഈ പിസ്റ്റൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഒരു ചാമ്പറിൻ്റെ ഉള്ളിലാണ് ഈ ചാമ്പർ എന്ന് പറയുന്നത് ഫുള്ള് എയർ ഫിൽഡ് ചാമ്പറാണ് അപ്പോൾ ഈ ചാമ്പറിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ എയറിൻ്റെ പ്രഷർ കാരണം സ്മൂത്തായിട്ട് മൂവ് ആകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ആ വരുന്ന ആ ഒരു ഡിഫ്ലക്ഷനിൽ വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പ്രഷറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്ടിംഗ് ടോർക്കും ഒക്കെ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ പോയിൻ്റർ മൂവ് ആയുമ്പോൾ നമ്മുടെ ആ ഒരു സ്പിൻഡിൽ മൂവായി സ്പിൻഡിലുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിസ്റ്റണിന് ഒരു സഡൻ മൂവ്മെൻറ്റ് കിട്ടുകയും തിരിച്ച് അതിനെ മൂവ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രഷറിന് ശേഷം അതിന് മൂവ്മെൻ്റ് ഇല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചാമ്പറിനുള്ളിൽ ആ ഒരു എയർ ടൈറ്റ് മൂലം സ്റ്റഡി ആയിട്ട് നിൽക്കുകയും അതുമൂലം ആ സൂചി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി നമുക്ക് ഓസിലേഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് റീഡിങ് കാണിച്ചു തരാനായിട്ട് ആ ഒരു മെഷീന് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല എയർ ചാമ്പറിനുള്ളിലുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെ പെട്ടെന്ന് തന്നെ സഡൻലി ബ്രേക്ക് ചെയ്യാണ് നമ്മുടെ ഈ പറഞ്ഞ എന്ത് നമ്മുടെ എയറിൻ്റെ ടൈറ്റ്നെസ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് സെയിം തന്നെയാണ് നോക്കുക ഫിഗർ നോക്കുക നമ്മൾക്ക് ആ ഒരു എയർ എന്ന് പറയുന്ന ആ ചാമ്പറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ചാമ്പറാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം എയർ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം കാരണം അതിനൊരു ലീക്കേജ് ഉണ്ടായാലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് എയർ ഉണ്ട് അതായിട്ട് ജോയിൻ ആയിട്ട് പോയിക്കോളും പക്ഷേ ഫ്ലൂയിഡ് നമ്മൾ ഒരു കുപ്പിയിലോ ഒരു ബോട്ടിലൊക്കെ കുറച്ച് ഓയിലൊക്കെ നിറച്ചിട്ട് നമ്മളൊന്ന് തിരിച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ ചിരിച്ച് പിടിക്കുകയൊക്കെ ചെയ്താൽ എന്തുണ്ടാവും അത് ലീക്കാവും അല്ലേ അത് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ഇഷ്യൂസാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിലും അത് തന്നെയാണ് എയർ ആകുമ്പോൾ നമ്മുടെ എയറിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും പക്ഷേ നമ്മുടെ ഈ ഓയിൽ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പൊസിഷൻ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് അത് പുറത്തേക്ക് ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും നമുക്ക് ഇപ്പോൾ ഒന്ന് ഇൻസൈഡ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിന് ഇൻസൈഡുള്ള പാർട്ട് ഓരോ കമ്പോണൻസൊക്കെ ചീത്തായി പോവും ഇനി ഔട്ട്സൈഡ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മനുഷ്യന്മാർ വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മൾ വരുന്ന ഏരിയയിലൊക്കെ ഓയിലൊക്കെ പോയി കടന്നു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തായാലും അതൊരു അപകട നിലയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ പിസ്റ്റൺ ചാമ്പറിനുള്ളിൽ ഓയിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ എയറിന് വരെ ഓയിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ ഈ പിസ്റ്റൺ ഉള്ളിലോട്ടും പുറത്തോട്ടും ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പിസ്റ്റൺ പറ്റിപ്പിടിച്ച് പുറത്തോട്ട് ആ ഓയിൽ വരികയും ഓയിൽ ലീക്കേജ് ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഫുൾ കോണ്ടാക്റ്റ് പുറത്തോട്ട് വരാത്ത രീതിയിൽ അത് അതിനുള്ളിൽ ഇതായി ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഡിസ്ക് അത് ലീനിയർ മൂവ്മെൻറ്റിനല്ല റൊട്ടേഷണൽ മൂവ്മെൻറ്റ് അതായത് തിരിയുവാണ് അതിനുള്ളിൽ കിടന്ന ആ ഡിസ്ക് സ്പിൻഡിലുമേ ഒരു ഡിസ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഡിസ്ക് അതിനുള്ളിൽ കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു പാത്രത്തിൽ നമ്മളൊരു ഡിസ്ക് ഒരു സ്പിൻഡിലുമേ ഒരു ഡിസ്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും എയർ ടൈ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
വിസ്കോസിറ്റി ഹൈ വിസ്കോസിറ്റി ആയിട്ടുള്ള ഓയിൽ ഫില്ല് ചെയ്തു തന്നെ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ അത്രയും സ്മൂത്ത് ആയിട്ട് നടക്കില്ല. ഇവിടെയും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ആ സ്പിൻഡിലിൻ്റെ റൊട്ടേഷൻ സ്മൂത്താക്കാതെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓയിലിൻ്റെ വിസ്കോസിറ്റി കാരണമാകുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ സ്പിൻഡിലിൻ്റെ എൻഡിൽ നമ്മൾ പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പോയിൻ്റർ സ്കെയിലിലോട്ട് ഷോ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടി, പോയിൻ്റർ മൂവ് ആയി, കൺട്രോളിംഗ് ടോർക്ക് കിട്ടി, പോയിൻ്റർ കറക്റ്റ് സ്റ്റേബിളായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഓസിലേഷൻ ഉണ്ടാകും. ആ ഓസിലേഷനെ സഡൻലി ബ്രേക്ക് ചെയ്യാനായിട്ട് ആ ഒരു സ്പിൻഡിലിനുണ്ടാവുന്ന ആ സഡൻ മൂവ്മെൻറ്റിൽ മാത്രം ഒരു ചലനം അതിനുള്ളിൽ ആ ഡിസ്കിന് സംഭവിക്കുകയും അതിനുശേഷം അത് സ്റ്റോപ്പ് ആവുകയും അങ്ങനെ സ്റ്റോപ്പ് ആവും. ആ വിസ്കോസിറ്റി ഓഫ് ആ ലിക്വിഡ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെൻറ്റിനെ പെട്ടെന്ന് തന്നെ പിടിച്ചു നിർത്തുകയും ഓസിലേഷൻ ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് റീഡിംഗ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിങ്. സെയിം തന്നെയാണ് എയർ ഫ്രിക്ഷൻ ഡാമിങ്ങിൻ്റെ എയറിന് പകരം ഫ്ലൂയിഡ്, ലീനിയർ മൂവ്മെൻറ്റിന് പകരം റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. ഇത്രമാത്രമാണ് അതിൽ ഡിഫറൻസ്. ആയിട്ട് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് മെത്തേഡ്, ഇതാണ് നമ്മൾ മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് മെത്തേഡ്. ഇതിനെ നമുക്ക് കുറച്ച് ലോസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഒരുവിധമുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻസൈഡുമുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിന് വരുന്ന ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഫാരഡേയ്സ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ. ഫാരഡേയ്സ് ലോ എന്താണ്? ഫാരഡേയ്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് വെൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഇൻഡ്യൂസ് ആൻ EMF ആൻഡ് പ്രൊഡ്യൂസ് എ കറണ്ട്. അല്ലേ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ നമ്മൾ കറണ്ട് കാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ആയിട്ട് അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് ഈ ഒരു ഡാമ്പിംഗ് മെത്തേഡിനെ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റാണ്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഓയിലും ഈ ഗ്യാസൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്ന ചാമ്പറിനേക്കാളും ഏറ്റവും മോസ്റ്റായിട്ട് ഇലക്ട്രോണിക് അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പർപ്പസിനെല്ലാം വേണ്ടി മാഗ്നറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഡാമ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് സൗത്ത് പോളുണ്ട് മാഗ്നറ്റിന്. മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതിന് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലേ. നോർത്ത് നോർത്ത് പോള് തമ്മിൽ റിപ്പൾസ് ചെയ്യും, സൗത്ത് സൗത്ത് പോള് തമ്മിൽ റിപ്പൾസ് ചെയ്യും, നോർത്ത് ആൻഡ് സൗത്ത് പോളുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് ഡിഫറൻറ്റ് പോളുള്ള ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയിലായിട്ട് നമ്മളൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടർ എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡാമ്പിംഗ് ഡിസ്ക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു സ്പിൻഡിലുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്പിൻഡിലിൻ്റെ മറ്റേ എൻഡിൽ നമ്മളൊരു പോയിൻ്ററും പോയിൻ്റർ സ്കെയിലിലോട്ട് ഷോ ചെയ്യുന്ന രീതിയിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ഒരു EMF പ്രൊഡ്യൂസ് ആകുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ആകുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ആകുന്നു. അപ്പോൾ ഡിസ്ക് ഈ സ്പിൻഡിൽ മൂവ് ആകുമ്പോൾ, അതായത് പോയിൻ്ററിന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടി, പോയിൻ്റർ മൂവ് ആകുന്ന സമയത്ത് പോയിൻ്ററുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പിൻഡിലും ഓൾറെഡി മൂവ് ആകുന്നു, അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിസ്കിനും എന്തുണ്ടാവും? ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും? നമ്മൾ നോർത്ത് ഇന്ത്യൻ സൗത്തിലോട്ട് പാസ് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കട്ടാവും. അപ്പോൾ അവിടെ വേറെന്തോ സംഭവിക്കും, ഒരു ലോയും കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ടാവാൻ കാരണക്കാരനായത് ആരാണോ ആ മൂവ്മെൻറ്റിനെ പെട്ടെന്ന് തന്നെ മാഗ്നറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യും. അതായത് നമുക്കറിയാം, നമ്മളൊരു ടോർച്ച് എടുത്തിട്ട് ഒരു ലൈറ്റ് അടിക്കുകയാണ് ചുമരിലോട്ടെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മളൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് അവിടെ കട്ടാവും. അതേപോലെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ഇന്നിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മൾ ഈ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്മൂത്തായിട്ട് പാസ്സാവുന്നത് അവിടെ കട്ടാവുന്നു. അപ്പോൾ മാഗ്നറ്റിനൊരു ഗുണമുള്ളത് അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ഒരു നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, എന്താണ് മാഗ്നറ്റ് എന്താണോ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ സ്മൂത്ത് ഫ്ലോന് കട്ടാവാനായിട്ട് കാരണക്കാരനായത് അതിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ മാഗ്നറ്റ് ശ്രമിക്കും. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഡിസ്കിൻ്റെ റൊട്ടേഷൻ, ആ ഡിസ്കിൻ്റെ റൊട്ടേഷനെ പെട്ടെന്ന് തന്നെ സ്റ്റേബിളാക്കി നിർത്താനായിട്ട് നമ്മുടെ മാഗ്നറ്റ് ശ്രമിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കും. അത് സ്റ്റേബിളാകുമ്പോൾ എന്തുണ്ടാകും? അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റർ പെട്ടെന്ന് തന്നെ സ്റ്റഡിയാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. മൂന്ന് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡാണുള്ളത്: എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, എഡ്ഡി കറണ്ട് ഡാമ്പിങ്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് ഡാമ്പിങ് മെത്തേഡാണ്. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.